എന്താ മന്മഥരുടെ തപ്പുന്നേ? അതെ, ഞാന് ചെരുപ്പ് ഇട്ടിട്ടാണ് തൊഴാൻ പോയത്. അപ്പൊ തിരിച്ചു വന്നപ്പോ ചെരുപ്പ് കാണുന്നില്ല. ഇവിടെ തന്നെ ആയിരുന്നു കേട്ടേ? ഇവിടെ തന്നെ ഇട്ടത്. ഇതിനു മുമ്പും പോയിട്ടുണ്ട് എന്റെ ചെരുപ്പ്. പുള്ളി ചെരുപ്പായിരുന്നേ, കമ്പനി ചെരുപ്പ്. അതുകൊണ്ടെ കുറച്ചു ദിവസം കണ്ടില്ല. അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം ഉണ്ടായി. എല്ലാരും കൂടെ ഭയങ്കര ആഘോഷമായിരിക്കല്ലേ, സന്തോഷമായിരിക്കല്ലേ? കല്യാണം ആഘോഷമൊക്കെ ആയിരുന്നു. എന്തായി നമ്മുടെ കല്യാണത്തിന്റെ കാര്യമൊക്കെ? നമുക്ക് ചൊവ്വാദോഷമൊക്കെ അല്ലേ, എപ്പ കല്യാണം, ആര് കല്യാണം? എനിക്കും അത് തന്നെ, പാപജാതകം. നമ്മുടെ കുടുംബ ജ്യോതിഷര് പറഞ്ഞ് അങ്ങനെ ഒരു മാസമായിട്ട് കുറേ വഴിപാടുകളും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഇന്നത് കഴിഞ്ഞു ഒരു മാസം. ഇനി ചിലപ്പോൾ ശരിയായാലായി. എനിക്കുണ്ട് കുറേ വഴിപാടുകളും. അതെല്ലേ, എൻ്റെ ജ്യോതിഷനും പറഞ്ഞായിരുന്നു എനിക്ക് ഇനി ഒരാഴ്ച കൂടെ അമ്പലത്തിലൊക്കെ വരണം. അതെയല്ലേ, എന്തായാലും നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ഞാൻ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാണല്ലോ. നിശാഗന്ധിയുടെ കല്യാണം നടക്കാനും എൻ്റെ കല്യാണം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നടക്കട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ടാണോ? തൊഴുതിട്ട് നേരെ വീട്ടിലേക്കാണ്, ഓഫീസിൽ പോകണം. എല്ലാം പെട്ടെന്ന് നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. സാധനങ്ങൾക്ക് വില കൂടും, നികുതി കൂട്ടും. പിന്നെ ചുമ്മാ കൂടല്ലെല്ലാം പാട്ട് കാരണം. വെള്ളക്കരൻ കൂടും, വെള്ളക്കുറത്തിന് നികുതി കൂടും. അപ്പൊ വെള്ളം നോക്കണ്ട, അതും പോയി. വൈദ്യുതി നിരക്ക് കൂടും, വെളിച്ചവും പോയി. പാട്ട് കാരണ. അല്ല ഉണ്ണിയേട്ടാ, എന്തോനെ വില കൂടാത്തൊരു സാധനം ഉണ്ട്, ഇതൊന്ന് പറയാവോ? പറയാ. മനുഷ്യൻ എങ്ങനെ മനസ്സിലായി? എടാ, നിനക്ക് എന്ത് വിലയല്ലേ? ഇരിക്കുന്ന രണ്ടാളും ഉണ്ടോ? അവർക്ക് ഇപ്പൊ ഇനിയും വരുണ്ട്. പിന്നെ ഒന്ന് വാവു നാക്കി കടിക്കാൻ വന്നാ ഓടില്ലേ നീ? അവർ വിലയല്ലേ ഇത്? ഇതെല്ലാം വിട്ട് എല്ലാം നെഗറ്റീവാന്ന് കാണും. പോസിറ്റീവായിട്ട് നമ്മളെ ജ്യോതിഷരത്നം കൃഷ്ണേട്ടനല്ലേ, പറമ്പിലെ കൃഷ്ണേട്ടൻ, എന്റെ നാക്ഷത്രം നോക്കട്ടെ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്രാവശ്യം എന്തെങ്കിലും രക്ഷപ്പെടണം. എന്റെ തിരുവോണോ നല്ല നാളാണ്, പറിച്ചു കാര്യമില്ല, എനക്ക് രക്ഷ കിട്ടുന്നില്ല. നാളിനൊന്നും ഒരു കുറവില്ല. നാളെ നന്നായ പോരാ, നമ്മള് നന്നാവണല്ലേ. നോക്കട്ടെ തിരുവോണത്തിന്റെ. എടാ, തിരുവോണം ഒഴിവാക്കിയാ. ഉത്രാടം കഴിഞ്ഞിട്ട് നോക്ക്. ഉത്രാടം കഴിഞ്ഞ് തിരുവോണം ഉണ്ടല്ലോ. അധ്വാനിച്ചാലും ഫലം കുറയും. അധ്വാനിക്കുന്നില്ലല്ലോ. അല്ല, ഈ മാസം കടി പോകുന്നില്ല. പാലൂല്യപ്പിന് നമ്മൾ അധ്വാനിച്ചിട്ട് കാര്യമില്ലല്ലോ. ദുഷ്പേര് കേൾക്കാൻ സാധ്യത. സാധ്യത എന്താ? അത് ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല, നമ്മ പുറത്തിറങ്ങാണ്ടെന്നാ പോരെ. പൊരുത്തേ നമ്മളെ പറയില്ലോ. പുറത്തിറങ്ങിയാലേ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ദുഷ്പേര് വരുന്നത്. നിങ്ങളെ ചീത്ത പേര് വീട്ടിൽ തെരഞ്ഞു. മോളെ, ഉണ്ണിയേട്ടന് ദുഷ്പേരാ. എനിക്ക് എന്തെങ്കിലും ഒരു പേരിട്ട നായി മാത്രം. ഉണ്ണിയേട്ടനോ എന്തെല്ലാം കുറ്റപ്പേരാ വിളിക്കുന്നത്? എടാ, നെഗറ്റീവടാ ലൈഫിൽ, നെഗറ്റീവാണ്. നിങ്ങളെ പോലെ തന്നെ പണിയില്ല, വെറുതെ ഇരിക്കുക. പോസിറ്റീവ് ഇല്ലെങ്കിൽ പോയാ. പണിയില്ലെങ്കിൽ അവർ അധ്വാനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആര്? ആ ഇവര് ഇങ്ങനെ കറങ്ങി എവിടെയെങ്കിലൊക്കെ പോയിട്ടല്ലേ ആഹാരം കിട്ടുള്ളൂ. ഇല്ല, ഞാൻ ചോദിക്കും, നീ പണിക്കൊന്നും പോയില്ലോ? നീ എന്നെ കുറെ സ്വീപ്പാക്കില്ല, നീ എന്ത് പണിയെടുക്കുന്നില്ലേ? ഞാൻ ചെറിയ പ്രായമല്ലേ ഉണ്ടേ, നീ പണിയെടുക്കാൻ സമയമാണെന്നേ ഉള്ളൂ. ഇവിടെ എന്റെ അച്ഛനെ ആഗ്രഹം അറിയാം, പട്ടാളക്കാരനാണ്. എന്തെന്ന് മനുവാട്ടാ, ഭക്തി മൂത്തു മൂത്ത് സ്വാമിയാറെ പോലെ നോക്കിയ ചെരുപ്പ് ഒരു വീഴ്ച്ചു. എന്ത് മനുഷ്യരാണ്. ചെരുപ്പൊന്ന് കാട്ടെ. ചെരുപ്പ് കാണിക്കാണ്. ഇത്രയും ദരിദ്രവാസികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാണ്. ഒരു ചെരുപ്പ് ഇട്ടുണ്ടെന്ന് പുതിയ ചെരുപ്പ് മേടിച്ചിട്ട് ഒരാഴ്ചയായില്ല. ആരെടുത്തിട്ട് പോയി? അമ്പലത്തിലും പുതിയ ചെരുപ്പ് ഇട്ട് പോവോ? എന്റേത് പോയി. ഇത്രോ നാളെ അമ്പലത്തിൽ പോകുന്നല്ല, അറിയില്ല പുതിയ ചെരുപ്പ് ഇട്ടോണ്ട് പോയ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു. ഒരു കാര്യം ചെയ്യ, ഇവരെ മണപ്പിക്കാൻ വിടാ. അങ്ങനെ എന്തായി കാര്യങ്ങള്? ഓ, അല്ല, കൊറേ വഴിപാടുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. അല്ല, ഈ ഇടയ്ക്ക് ഒരു പെണ്ണിനെ കണ്ടല്ലോ പോയിട്ട്. അത് ചേരല്ലടോ ജാതകം. അത്രയ്ക്ക് പ്രശ്ന? അല്ല, അത്രയ്ക്ക് ദോഷമൊന്നും എനിക്കില്ല, പക്ഷെ പെൺകുട്ടിക്ക് നല്ല ദോഷമാണ്. ആടാ, രണ്ടും ചേരണ്ടേ?
പിന്നെ അച്ഛൻ ഇപ്പോ സൂതൻ ജോൽസിനെ കാണാൻ പോണുണ്ട്. പോയിട്ട് വരുമ്പോ മിക്കവാറും അറിയാം ഉണ്ടാവും എന്നുള്ളത്. കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോ നമ്മൾ പ്രശ്നം വെച്ചപ്പോ ചില പ്രതിവിധികളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ചെയ്യാനൊക്കെ ചെയ്യണ്ടായോ? ഒക്കെ ചെയ്തു. പിന്നെന്തോ വേറെന്തോ കൂടി പറഞ്ഞിരുന്നല്ലോ, സുബ്രഹ്മണ്യ കോവില്. അവിടെ പോയിട്ട് രണ്ടു നേരം കുളിച്ചു തൊഴുക. അത് തന്നെയല്ലേ പോണത്? അവൻ തന്നെ. ആൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടല്ലേ? കല്യാണം കഴിക്കാനൊക്കെ നല്ല താല്പര്യ. അതിന്റെ കാര്യം ആലോചിച്ചിട്ട് ആ കുട്ടിക്ക് ഉറക്കം തന്നെ ഇല്ല. പ്രായം കുറച്ചായില്ലേ അതിന്റെ? എന്താ മോന്റെ പേരെന്തോ പറഞ്ഞല്ലോ. എന്താ പേര്? മന്മഥൻ. മന്മഥൻ, മന്മഥൻ. അപ്പോ നമ്മള് പ്രശ്നത്തിൽ കണ്ട പോലെയൊക്കെ എല്ലാ പ്രതിവിധിയും ചെയ്ത സ്ഥിതിക്ക് ഓ ദൈവകോപമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ മന്മഥന്റെ കല്യാണം നടക്കൂല്ലേ എന്ന് നമുക്കൊന്ന് വരുവെച്ച് നോക്കാം. ഒന്നു നോക്കാം. നേരത്തെ കണ്ട പ്രശ്നവിധി പ്രകാരം നമ്മൾ ചെയ്ത പൂജാതി കർമ്മങ്ങളും ഒരുപാടുകളൊക്കെ ദൈവങ്ങൾ കൈക്കൊണ്ടിരിക്കണം. ദൈവങ്ങളൊക്കെ സംതൃപ്തരാണ് ഇപ്പോ. പക്ഷെ ഇവിടെ ദോഷം കാണുന്നത് പിതൃദോഷാണ് കാണുന്നത്. പിതൃദോഷോ? അങ്ങനെ വരാൻ വഴിയില്ല. പരേതാത്മാക്കളൊക്കെ ഗതി കിട്ടാണ്ട് അങ്ങനെ തറവാട്ടിൽ അലഞ്ഞു നടക്കണമെന്നാണ് പ്രശ്നവിധി. എന്താ അങ്ങനെ വരാം? കുടുംബത്ത് വല്ല ദുർമരണവും നടന്നിട്ടുണ്ടോ? ദുർമരണം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കുളത്തില് ആത്മഹത്യയെ എന്തെങ്കിലും അപകട മരണം? അങ്ങനെ ഒരു മരണം അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് കുടുംബത്തിലെ ഏതോ ഒരു വല്യച്ഛൻ, അദ്ദേഹം പാടത്തെ കുളത്തിൽ വീണിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. നമുക്ക് ഇത് തെറ്റില്ല, ചോദിച്ചു ഒരിക്കലും തെറ്റില്ല. അതുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണം. ഓ, ആ ആത്മാവല്ല മെയിനായിട്ടേ, വേറൊരു ആത്മാവ് അപകടകാരിയായിട്ടിരിക്കുന്നത്. അത് പറയാ. അവസാനം തറവാട്ടിൽ മരിച്ചതാരാ? അവസാനം ഇപ്പൊ മരിച്ചത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ആത്മാവിന് ജീവിച്ചിരിക്കുന്ന മകനും പേരക്കുട്ടികളൊക്കെ പൂവും വെള്ളവും കൊടുത്ത് തൃപ്തിപ്പെടുത്തണ്ടേ? അച്ഛനാണ് ഏറ്റവും അപകടമായിട്ട് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലെ വയസ്സായവരെയാണ് ഇത് ബാധിക്കുക. അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം. ഈ പരേതാത്മാക്കളെയൊക്കെ നമ്മൾ ബന്ധിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടേയിരുത്തി വർഷാവർഷം പൂവും വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആത്മാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ തീരും. തീരും. അങ്ങനെ തീർന്നാലേ നിങ്ങളുടെ മകൻ മന്മഥന്റെ കല്യാണം നടക്കും. എല്ലാ കൊല്ലവും കുടുംബത്ത് ഇതേപോലെ ഈ മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പൂജ നടത്തും. നടത്തും. അപ്പൊ അതിനൊക്കെ വേണ്ട സംഗതിക്കൊക്കെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ഇപ്പോ കുട്ടികളൊക്കെ വലുതായി ഒരു ഇതായി വന്നപ്പോ അതൊക്കെ അങ്ങോട്ട് നിന്നു. എനിക്കും വയ്യാണ്ടേ. ഇനി ഒട്ടും അമാന്തിക്കണ്ട. ഓ, എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതിവിധി ചെയ്യണം. ചെയ്യാം. അപ്പൊ ഈ ആത്മാക്കളെയൊക്കെ ആവാഹിച്ചിരുത്തണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തെ പൂജാക്രിയകളൊക്കെ നടത്തണം. അതിന്റെ കൂടെ അന്നദാനം നടത്തുക. ഇപ്പൊ ഈ അന്നദാനം എന്ന് പറയണത് ആത്മാക്കൾക്ക് അല്ല, കുടുംബക്കാരനെയും നാട്ടുകാരനെയും ഒക്കെ വിളിച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കുക. അതെ. അപ്പൊ അങ്ങനെ രണ്ട് ദിവസത്തെ പൂജാക്രികൾ വേണ്ടിവരും. ചെയ്യല്ലേ? നന്നാവ അതൊക്കെ ചെയ്യണം. അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. പരിചയമുള്ള ഒരു ഒന്ന് രണ്ടാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൂടാ. അത് മതി. അപ്പൊ അവര് ചെയ്യുമ്പോ അവര് പറഞ്ഞ പോലെ ഒക്കെ നിന്ന് കൊടുത്താ മതി. അത് ചെയ്താലാണ് കാര്യങ്ങളൊക്കെ നന്നാവുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നോക്കുക. നോക്കാം. ദക്ഷിണ വെച്ചുകൂടാ. ഗൂഗിൾ പേ ആണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലേ? പൈസ ആയിക്കോട്ടെ.
എടാ ഈ സുഗതൻ എന്ന് പറയണ ജോലിസിനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അയാൾ മഹാസിദ്ധനായിട്ടുള്ള മനുഷ്യനാണ്, എത്രയോ ആളുകളുടെ ജീവിതത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടില്ലേ, അതൊക്കെ അച്ചട്ടാ. അയാള് പറയണ കാര്യങ്ങൾ നമ്മളിവിടെ നടത്തണം, അതാ ഞാൻ ഈ പറയണത്. അപ്പൊ അത് മാത്രം കേൾക്കില്ല. എത്ര കാലോ ചീ അന്ധവിശ്വാസത്തിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, എന്തോരം ജ്യോത്സ്യന്മാര് പറഞ്ഞ എന്തെല്ലാം പൂജകൾ ഇവിടെ നടത്തി, വല്ല ഗുണമുണ്ടായിട്ടുണ്ടാ? എന്റെ പേരി നിനക്കങ്ങനെ പലതും പറയാം, ജീവിതം പോയത് എന്റെ ആണല്ലോ. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് എന്റെ മുമ്പിൽ പോകുമ്പോൾ ഞാൻ അനുഭവിക്കണ വിഷമമുണ്ടല്ലോ. പിന്നെ അച്ഛൻ പറയണ ഒരു കാര്യമുണ്ട്, ഒന്നുമില്ലാതെന്ന് അച്ഛൻ ഒന്നും പറയൂല. ചേട്ടന് പെണ്ണ് കിട്ടാത്തത് ചേട്ടൻ്റെ തന്നെ കുഴപ്പമാണ്. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന്. ചേട്ടൻ അച്ഛന്റെ വാക്കും കേട്ടിട്ട് പൊരുത്തവും ജാതകവും സമയവും മുഹൂർത്തവും ഒക്കെ നോക്കി നടക്കല്ലേ, അതിന്റെ പുറകെ പോയാ മരിച്ചാലും മൂക്കി പല്ലു വന്നാലും നിങ്ങക്ക് പെണ്ണ് കിട്ടാൻ പോണില്ല. നീ കല്യാണം കഴിച്ചത് കേരളത്തിനിപ്പോ നീ വല്ലാതെ വളമ്പണ്ട. നീ കല്യാണം കഴിച്ചു, എന്നിട്ടിപ്പോ എന്തായി? എന്താ കൊഴപ്പുണ്ടായത്? എന്താ കൊഴപ്പുണ്ടായത്? എവിടെടാ ജീവിതം? ആ ഭാര്യ രണ്ടല്ലേ, നീ ഇവിടെ അതന്നെ. അവളവിടെ ലണ്ടനിലെ നേഴ്സാണ്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും ഉണ്ട്. അവള് പൈസ അയച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാരും വെട്ടി വിഴുങ്ങി തിന്നണത്. പൈസ ഉണ്ടായാ മതി, ജീവിതമില്ല. ജീവിതം എന്നാ ഞാൻ കൊറേ കഴിഞ്ഞ് അങ്ങോട്ട് പോകും അവളുടെ കൂടെ. എന്താ പോവും? എന്തേ നിന്നെ വിട്ടിട്ട് വേണ്ടേ? ആര് വിട്ടിട്ട്? എടാ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണേ അവര് വിടില്ല. പിന്നെ ആത്മാക്കളല്ലേ എനിക്ക് വിസ അടിക്കണ ലണ്ടനിലേക്ക്. ഈ തല തെറിച്ചവരെ എന്തെങ്കിലും പറയട്ടെ, പക്ഷെ സുഗതം പറഞ്ഞ സംഗതി നമ്മൾ നടത്തണം. ആത്മാക്കൾ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക, അവർക്ക് പൂജയും കിട്ടുന്നില്ല, വെള്ളവും കിട്ടുന്നില്ല, ഒരു കുന്തവും കിട്ടുന്നില്ല ഈ തറവാട്ടിന്ന്. അതിൽ പ്രധാന അച്ഛനാന്നാ പറയുന്നത്, മുത്തച്ഛനെ. ആ മുത്തച്ഛനായിരിക്കുള്ളൂ, മുത്തച്ഛൻ ജീവിച്ചിരുന്നപ്പോ എന്തായിരുന്നു കോള്? ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒള്ളാണ്ട കേസും കുട്ടീശ്വരവും നടത്തി ഉള്ള സമ്പത്തും സ്വത്തും മുഴുവൻ നശിപ്പിച്ച് ഇവിടെയും സമാധാനം തന്നിട്ടില്ല. ഇപ്പൊ മരിച്ചാലും സമാധാനം തരൂലെന്ന് പറഞ്ഞാ അതെ, മുത്തച്ഛൻ വെള്ളം കുടിക്കാതെ നടക്കണേ ആ കുളത്തില് കല്ലുകെട്ടി താത്തിയിട്, ആവശ്യത്തിന് വെള്ളം കുടിക്കട്ടെ, അല്ലാതെ ഇവിടെ പൂജ നടത്തിയിട്ട് കാര്യമില്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത് ആരുടെ ധൈര്യത്തിലാണെന്ന് എനിക്കറിയാം. അച്ഛാ ആ യുക്തിവാദി ശീതളന്റെ കൂടെയാണ് ഇപ്പൊ കൂട്ട്. ഈ അമ്മ പറഞ്ഞത് ശരി, ഈ പിതൃക്കള് കാരണമാണ് എന്റെ ഭാര്യ പോയത്. ഓളെന്നോട് ചോദിച്ചു ഒന്ന് റേഷൻ കടി പോകുന്നു, എല്ലാ ദിവസവും മറുപോലെ പറ്റൂലെന്ന് പറഞ്ഞത്. റേഷൻ കാർഡ് കൊടുത്തിട്ട് ഓള് പോയില്ലേ. എന്റെ പിതൃക്കളെ നിങ്ങൾ എന്തിനോട് ചതിയു? നിന്റെ ഭാര്യ റേഷൻ കടക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയത് പിതൃക്കളുടെ തലയിൽ വെക്കണ്ട, അത്രയും കൊള്ളരാത്തവരല്ല നമ്മുടെ പിതൃക്കള്. നീ പെണ്ണ് കെട്ടിയാലേ നീ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കണം, അല്ലെ ഏത് പെണ്ണായാലും വേറെ ഒരുത്തൻ്റെ കൂടെ പോകും. ഇനി അതും കൂടി പിതൃക്കളുടെ തലയിൽ വെച്ചോ? പൂജ നടത്താൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാക്കിയാണേ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന കാര്യങ്ങൾ നടത്തിയാ മതി. ആ സുഗതം പറഞ്ഞ പോലെ ഇവിടെ പൂജ നടത്തണം, എല്ലാവരും ഓരോ വിഹിതം ഇടും, ഒരു വിഹിതം നീയും കൊടുക്കണം. ഞാൻ കൊടുക്കൂല. അതാ കൊടുക്കില്ലാതെ ഈ പൂജ നടത്താൻ വേണ്ടി 10 ദിവസം ഞാൻ കൊടുക്കൂല. അവന്റെ പൈസയോടെ ഞാൻ തരാം അച്ഛാ, നമുക്ക് പൂജ മുടക്കണ്ട. അതെ, ഞാൻ കട്ടിട്ടെങ്കിൽ മോഷ്ടിച്ചെങ്കിലും ഞാൻ എടുക്കും, എന്റെ ഓളർക്ക് വരണം. അച്ഛന് മരുന്ന് മേടിക്കണമെങ്കിൽ ആ ഭക്ഷണോ ഞാൻ ആവശ്യത്തിന് മേടിച്ചു തരാം. ഈ ജാതി കസരത്തിന് എന്റെ അടുത്ത് 10 പൈസ കിട്ടൂല. നിങ്ങ പൂജ നടത്തെ, ആവാഹിക്കേ, പിടിച്ചു കെട്ടെ, എന്തേലും ചെയ്യും. പ്രേതങ്ങൾ അലഞ്ഞിരിഞ്ഞ് കിടക്കണം. അതെ മന്മദ, ആ തല തിരിഞ്ഞവൻ എന്തെങ്കിലും പറയട്ടെ, അത് നോക്കണ്ട. പൂജ എന്തായാലും നടത്തണം. പൂജ ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞാല് നിന്റെ വിവാഹവും നടക്കും. എന്റെ ഓളും വരണം. ആ വരും വരും, കാത്തിരുന്നോ, കൂടെ ഒരു കൊച്ചുണ്ടാവും. അത്തച്ചീള് കേസ് പിള്ളേര്, അതൊന്നും കാര്യല്ലേ. അല്ല അപ്പൊ ദൈവത്തിന്റെയും മതത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞടാ ആദ്യം ഉണ്ടായത് ലവണങ്ങളും ധാതുക്കളാണ് അന്തരീക്ഷത്തില്. അതും കഴിഞ്ഞിട്ട് കോടാനു കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സാധനം ഒന്ന് തണുത്തുറയണേ. അപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് പായലുണ്ടായതെന്ന് പറഞ്ഞു ഞാൻ. ഇതിനൊന്നും മറല്ലോ. അപ്പൊ ജീവന്റെ ഉൽപ്പത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഞാൻ പറഞ്ഞതാ, അത് കഴിഞ്ഞ് മനുഷ്യൻ ആഫ്രിക്കയിൽ അതിന്റെ ആദ്യ രൂപം ഹോമിയോസാപ്പിയൻസിന്റെ എത്രയോ മടങ്ങ് കഴിഞ്ഞിട്ടാണ് നീയൊക്കെ അവിടെ ജനിച്ചിട്ടുള്ളതെന്നാ പറഞ്ഞ ഞാൻ. അത് കഴിഞ്ഞ് എത്ര കോടി കഴിഞ്ഞിട്ടാ മതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണേ. അപ്പൊ ഭയത്തുന്നുണ്ടാവണതാണുള്ളത്. ആ ഞാൻ ഇല്ലല്ലേ, ഞാൻ പിന്നെ പകുതി ജനിച്ച് പോന്ന് എന്തൊട്ട് പറയണവരുടെ അടുത്ത്, അതിനുള്ള ശേഷിയില്ല അവർക്ക്. ശരി എന്നാ, നീ വരില്ലേ, വൈകിട്ട് വരണ്ട. ഓക്കെ എന്നാ, ശരി ശരി. എല്ലാ ശീതളേട്ടാ,
ഞാൻ കൊറേ ആയി ചോദിക്കണമെന്നിരിക്കുന്നു, ശരിക്കും ദൈവം ഉണ്ടോ? ദൈവ നീ കണ്ടുണ്ടാ? നിന്റെ അപ്പനെ അമ്മ ആരെങ്കിലും കണ്ടുണ്ടാ? ഇല്ല. ബന്ധുക്കളോ അയൽവക്കാരോ അങ്ങനെ ആരെങ്കിലും കണ്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെയും കാണാത്ത സാധനം എന്തുട്ടാ നീ എന്നോട് ചോദിക്കണേ? അല്ല, ഞാൻ ഈ ഇടക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ദൈവത്തിനെ വിളിച്ചു. അപ്പൊ ദൈവം വന്നിട്ട് കാര്യം നിനക്ക് നടത്തി തരും. അങ്ങനെയൊന്നുമില്ല, സമാധാനം. മോളെ നിനക്കേ വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം വേണം. അത് നിനക്ക് ദൈവത്തിനോട് ചോദിച്ചാ കിട്ടുവോ? അത് കിട്ടൂല. ഞാൻ പോന്നെ മോണ്ടേ? ആ നീ പോയെടുക്കണം, അല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞോ, ഞാൻ കൊണ്ടുവന്ന് തരും. അല്ല, ഈ വെള്ളം ഉണ്ടാക്കിയാലും ദൈവമല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്? എടാ, വെള്ളം ഉണ്ടാക്കിയത് ദൈവമാന്ന് നീ വിശ്വസിക്കണല്ലേ? നമ്മളല്ല അങ്ങനെ പറയാം. നമ്മളല്ല, നീയേ. ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നിട്ടാ വെള്ളം ഉണ്ടായിട്ടുള്ളത്, അങ്ങനെ ഞാൻ വിശ്വസിക്കണല്ലോ. ആ എന്തുട്ടാ പറഞ്ഞു, ആരോടായി സംസാരിക്കും? നീ എന്തെന്നാ പറ നീ എപ്പോഴാ ഒന്ന്? എന്താ എന്റെ വിശേഷം? ഇത് എവിടുന്ന കിട്ടിപ്പോ? ജംഗ്ഷനിൽ പോയി നോക്കിയപ്പോ ഇങ്ങോട്ട് പോന്നെന്ന് പറഞ്ഞു. ആ നിന്നെ കാണണല്ലോ രണ്ടു ദിവസായിട്ട്. ഒന്നും പറയണ്ട ശീതളേട്ടാ, വീട്ടിൽ എല്ലാവർക്കും മുതുഭ്രാന്താണെന്നേ. എന്തേ? ആ സുഗതൻ ജോത്സ്യനെ പോയി അച്ഛൻ കണ്ട്. മൂത്തേട്ടന്റെ കല്യാണം നടക്കണല്ലോ സമയത്ത്. നമ്മുടെ കാരണന്മാരൊക്കെ ഗതി കിട്ടാതെ വെള്ളം കിട്ടാതെ കറങ്ങി നടക്കുകയാണ്. അവർക്ക് തൃപ്തി ഇല്ലാഞ്ഞിട്ടായിട്ട് അത്ര മന്മദന് കല്യാണം നടക്കാത്തത്. കാരണന്മാരൊക്കെ മരുഭൂമിയിലാവും ചിലപ്പോ. ഞാനത് പറയുന്നേരത്ത് നീ തലവെട്ടി വർത്താനം പറയണതും അതിന്റെ ശാപമാണെന്ന് പറയണം. ഇപ്പൊ അയാളെ പോയി കണ്ടപ്പോ കൊറേ പൂജയൊക്കെ എഴുതി കൊടുത്ത്. രണ്ടുമൂന്ന് ദിവസമായിട്ട് ഹോമവും പൂജയും അയൽവക്കളെയും ബന്ധുക്കാരെയൊക്കെ വിളിച്ചിട്ട് സദ്യം ഭയങ്കര മേടാണ് അവിടെ. നിക്കാൻ പറ്റണില്ല. ഇപ്പൊ 1.5 ലക്ഷം രൂപ കഴിഞ്ഞ്. 1.5 ലക്ഷോ? അതുകൊണ്ടൊന്നും നിക്കൂല്ല സംഭവം. അവരെല്ലാവരും അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് ഒരു മൂലക്ക് ഇരുത്തണം അത്രേ. അപ്പൊ ഇപ്പൊ 3-4 പേരൊക്കെ അച്ഛന്റെ മുത്തച്ഛന്മാരെയൊക്കെ മരിച്ചുപോയാ ആത്മാക്കള്. ആ ഇപ്പൊ ഒരു 3-4 പേരെ കിട്ടി, 2 പേരെ അങ്ങോട്ട് പിടുത്തം കൊടുക്കുന്നില്ല. ഇത് ഏത് കഴുതടാ ഈ ജാതി വിദ്യത്തെഴുന്നള്ളിക്കണത്? സുഗതൻ ജോത്സ്യര് പ്രശ്നം വെച്ച് പറഞ്ഞത് അത്ര, അത് അച്ഛട്ടാണെന്നാ പറയണത്. ആ സുഗതൻ സുഗതൻ ജോത്സ്യം പറഞ്ഞാണെങ്കിൽ അത് കാര്യം ശരിയാക്കൂട്ടാ. അതെ അച്ചുട്ടായിരിക്കും. എനിക്ക് അനുഭവം ഉണ്ടത്. എന്താ നിന്റെ അനുഭവം? അതായത് ഈ സുഗതൻ ജോത്സ്യനായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല. ഒരു ദിവസം ഞങ്ങള് നേരിട്ടവര് കണ്ടപ്പോ ആളെടുത്ത് ചോദിക്ക, നന്നായി ഭക്ഷണം കഴിക്കലാണ്. ഞാൻ ഞെട്ടിപ്പോയി. എന്നാ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ ആന്റണിയെ. ആ ചോദിക്ക. നിനക്ക് ഈ ദഹനക്കേടിന്റെ അസുഖം നല്ലോണം ഉണ്ടാവാറില്ലേ ഇടയ്ക്ക്? അതേപോലെ നല്ലോണം ഇങ്ങനെ എപ്പോഴും വെറുതിരിക്കുമ്പോ ഇങ്ങനെ ഉറക്കം തൂങ്ങാറില്ലേ നീ? അല്ല എന്തെങ്കിലും മനസ്സിലായി ആന്റണിയെ, ഇത് മനസ്സിലാക്കാൻ ഒരു യുക്തി ബോധം ഉണ്ടായാ മതി. അതായത് നീ ഇങ്ങനെ 24 മണിക്കൂറും തിന്നണ ആൾക്ക് ദഹനക്കേട് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഇടയ്ക്ക് ഉറക്കം തോന്നലും ഉണ്ടാവും. അല്ല എന്തിനപ്പോ അതാ എന്നോട് പറഞ്ഞത്? നീ ജോത്സ്യരെ വിശ്വസിച്ചതാ നല്ലത്. ഇറങ്ങാൻ നേരത്ത് അച്ഛൻ പറഞ്ഞത് ചായ ഇട്ട് വരാൻ. പിന്നെ അടുക്കള പണിയൊക്കെ കുറച്ചുണ്ടായി. ചായ ഉണ്ടാക്കാനൊക്കെ അറിയല്ലേ? ചായ ഉണ്ടാക്കാൻ ആർക്കും അറിയാം. പിന്നെ ഞങ്ങളുടെ വീട്ടില് പൂജ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ദോഷങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഏതാണ്ട് നമ്മുടെ കല്യാണം നടക്കും കേട്ടാ. ഇശാഗന്ധിക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലല്ലേ? ഇല്ല, എനിക്ക് സമ്മതം. ഞാന് വീട്ടിൽ അമ്മയുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. അപ്പോ ജാതകവും പൊരുത്തവും ഒക്കെ ചേരുവാന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊക്കെ. ഇനി പ്രശ്നമില്ലല്ലോ. ഞങ്ങളെ കുടുംബത്തിൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിപ്പം നമ്മുടെ സുഗതൻ ജോത്സ്യർ പറഞ്ഞ പൂജ എല്ലാം ചെയ്തപ്പോ എല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ട. ഇന്നിപ്പോ സുഗതൻ ജോത്സ്യം കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ വരും. അപ്പൊ ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ കുട്ടീനെ അറിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതുണ്ടോ ജാതകക്കുറിപ്പ് കൊടുക്കണം. ഇന്നിപ്പോ വെച്ച് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മുഹൂർത്തം കുറിക്കാം. പിന്നെ കാര്യങ്ങൾക്കൊന്നും ഒരു താമസം ഉണ്ടാവില്ല കേട്ടോ. എല്ലാം പെട്ടെന്നായിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നോളൂ.